ഉമ്മ തവജ്ജഹൽ ആലുവായി, പിന്നെ മൊഹീദ്ദീൻ ആലുവായി യാത്ര തിരിച്ചു അല്ലെ. ഇല ജസീറത്തിൽ അറബിയ, അറേബ്യൻ ദ്വീപിലേക്ക്, അറേബ്യൻ ദ്വീപിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. സനത്ത 1977 മീലാദിയ. വ തവല്ല, അദ്ദേഹം ഏറ്റെടുത്തു. ആലിയത്തൻ, മനാസിബ ആലിയത്തൻ, ഉയർന്ന പദവികൾ അദ്ദേഹം ഏറ്റെടുത്തു. ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ. ഫിൽ മദീനത്തിൽ മുനവറ, മദീന മുനവറയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന പദവികൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു 1977. വ നുസിറത്ത് മഖാലാതുഹു, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫിൽ ജറായിദിൽ യൗമിയ, ദിനപത്രങ്ങളിൽ. ജറായിദിൽ യൗമിയ, ദിനപത്രങ്ങളിൽ. വൽ മജല്ലാത്തിൽ അദബിയ, സാഹിത്യ മാസികകളിലും. ഫീഹ, അവിടെ മദീനത്തെ. മിസ്ല ജരീദത്തി അൽ മദീന, അൽമദീന ദിനപത്രം പോലെ. തുസ്ദറു മിൻ ജദ്ദ, ജദ്ദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന അഥവാ ജിദ്ദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന അൽമദീന പത്രം പോലെ. വ മജല്ലത്ത് അൽ ജാമിയത്തിൽ ഇസ്ലാമിയ, അൽ ജാമിയത്തിൽ ഇസ്ലാമിയ എന്ന മാസിക പോലെയും. വൈലിയ തുടങ്ങിയ മാസികകളിലും ദിനപത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വഖദിന്തകല ദുക്തൂറുൽ ആലുവായി ഇലാ ദിമ്മത്തില്ല, മൊഹീദ്ദീൻ ആലുവായി നിര്യാതനായി. ഫി സലാസത്തും വൈഷുറുന യൂനി, ജൂലൈ 23 1996 ജൂലൈ 23 അദ്ദേഹം നിര്യാതനായി. താരിഖൻ വിട്ടേച്ചവനായിട്ട്, ഒഴിവാക്കിയും കൊണ്ട്. ഖസാനത്തൻ, ശേഖരങ്ങൾ. മിനൽ കുത്തുബി, ഗ്രന്ഥശേഖരങ്ങൾ. വൽ മഖാലാത്തിൽ അദീദ, നിരവധി ലേഖനങ്ങളും. വൽ ബുഹൂസിൽ മുത്തനബിയ, വിവിധ ഗവേഷണങ്ങളെ. ഫിൽ ലുഗത്തിൽ മലയാളമിയ, മലയാള ഭാഷയിലും. വൽ അറബിയ, അറബി ഭാഷയിലും. വൽ ഇൻഗ്ലീസിയ, ഇംഗ്ലീഷ് ഭാഷകളിലും. വൽ ഉർദുവിയ, ഉറുദു ഭാഷകളിലും. അപ്പം എന്താ പറഞ്ഞേ, 1977 അദ്ദേഹം അറേബ്യൻ ദ്വീപിലേക്ക് തിരിക്കുകയും മദീന മുനവറയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉയർന്ന പദവികൾ ഏറ്റെടുത്തു അല്ലേ. ജിദ്ദയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അൽ മദീന ദിനപത്രം, അതുപോലെ അൽ ജാമിയത്തുൽ ഇസ്ലാമിയ മാസിക, അവിടുത്തെ ദിനപത്രങ്ങളിലും സാഹിത്യ മാസികകളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മലയാളം, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ നിരവധി പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, വിവിധ ഗവേഷണങ്ങൾ എന്നിവയുടെ എന്നിവയുടെ ശേഖരണങ്ങളൊക്കെ ഇവിടെ വിട്ടയച്ചു കൊണ്ടാണ് അദ്ദേഹം അതായത് നിര്യാതനായത്. അപ്പൊ തവജ്ജഹ എന്ന് പറഞ്ഞാൽ എന്താണ്, യാത്ര തിരിച്ചു അല്ലേ. ജസീറ എന്ന് പറഞ്ഞാല് ദ്വീപ്, അറബിയ, അറേബ്യൻ ദ്വീപ്. തവല്ല എന്ന് പറഞ്ഞാല് ഏറ്റെടുത്തു. മനാസിബ്, മൻസിബിന്റെ ജമാണ് മനാസിബ്, പദവികൾ. ആലിയത്ത് നിന്ന് ഉയർന്ന. ജാമിയ എന്താണ് അറിയില്ലേ, യൂണിവേഴ്സിറ്റി പറഞ്ഞില്ലേ. നുസിറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. മഖാലത്ത്, മഖാലാത്ത്, ലേഖനങ്ങൾ. ജരീദത്തിന്റെ ജമ്മാണ് ജറായിദി, പത്രങ്ങൾ. യൗമിയ എന്നാണ് ദിനപത്രം. മജല്ലത്ത് മജല്ലാത്ത്, മാസികകൾ. അദബിയ സാഹിത്യ. തുസ്ദറു എന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്ന. പിന്നെ ഇന്തക്കല ഇലാ ദിമ്മത്തില്ല എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു, അള്ളാഹുവിന്റെ ദിമ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് നീങ്ങി എന്നുള്ള. ഖസാനത്ത് എന്ന ശേഖരം. കിതാബിന്റെ ജമ്മാണ് കുതുബ്. മഖാലത്തിന്റെ ജമ്മ് മഖാലാത്ത്. അദീദ എന്നാണ് നിരവധി. ബഹ്സിന്റെ ജമ്മ് ബുഹൂസ്, ഗവേഷണങ്ങൾ. മുത്തനവിയ വിവിധ, ലോകത്തിൽ മലയാളം. പിന്നെ നേരത്തെ അൽ അലാഖാത്തി സഖാഫിയ എന്നിട്ടില്ലേ,
സാംസ്കാരിക ബന്ധങ്ങൾ, റിലേഷൻസ്, കൾച്ചറൽ റിലേഷൻസിനാണ് എന്താ പറയുക, അലാഖാത്ത് സഖാഫിയ. പിന്നെ അസല അല്ല ദുക്തൂറ എന്ന് പറഞ്ഞാല് ഡോക്ടറേറ്റ് നേടി. മൗളൂ വിഷയം തതവുർ വികാസ അല്ലെ, തതവുർ വികാസ. ഷിബ്ഹ് എന്ന ഉപ കാറത്ത് ഭൂഖണ്ഡം. അപ്പൊ ഷിബ്ഹുൽ കാറത്ത് എന്നാല് ഉപഭൂഖണ്ഡം. ഇനി അടുത്ത പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. കാന മുഹീദ്ദീൻ ആരുവായി മിൻ ഉലമായിൽ ഹുനൂദി. മുഹീദ്ദീൻ ആരുവായി ആയിരുന്നു മിൻ ഉലമായിൽ ഹുനൂദി. ഇന്ത്യൻ മഹത്തുക്കളിൽ പെട്ട ആളായിരുന്നു. അല്ലദീന ജാലു ലുഗത്തുൽ അറബിയ, അറബി ഭാഷയെ ആക്കിയവരായ, അറബി ഭാഷയെ ആക്കിയവരായ. ഹദഫഹും ഉദ്ദിഷ്ട ലക്ഷ്യമാക്കിയ, ഹദഫഹുമുൽ മൻസൂദ ഉദ്ദിഷ്ട ലക്ഷ്യമാക്കിയ മഹാന്മാരിൽ. ഫിൽ ഖർനിൽ ഇശ്രീൻ, എന്താ ഖർനിൽ ഇശ്രീൻ, ഇരുപതാം നൂറ്റാണ്ടിൽ. അപ്പൊ അറബി ഭാഷയെ ഉദ്ദിഷ്ട ലക്ഷ്യമാക്കിയ ഇരുപതാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ മഹത്തുക്കളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിഭകളിൽ ഒരാളാണ് ആര്, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി. മനസ്സിലായില്ലേ? കാന മുഹീദ്ദീൻ ആലുവായി, മുഹീദ്ദീൻ ആലുവായി ആയിരുന്നു മിൻ ഉലമായിൽ ഹുനൂദി, ഇന്ത്യൻ പ്രതിഭകളിൽ, ഇന്ത്യൻ മഹാന്മാരിൽ. അല്ലദീന ജാലു ലുഗത്തുൽ അറബിയ, അറബി ഭാഷയെ ആക്കിയവരായ. ഹദഫഹുമുൽ മൻസൂദ്, അവരുടെ ഉദ്ദിഷ്ട ലക്ഷ്യമാക്കിയ. ഫിൽ ഖർനിൽ ഇശ്രീൻ, ഇരുപതാം നൂറ്റാണ്ടിൽ. വകാനത്ത് ശഖ്സിയത്തുഹു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ആയിരുന്നു മുത്തമത്തിയത്തൻ, സമ്പന്നമായിരുന്നു, ആസ്വദിക്കപ്പെട്ടതായിരുന്നു. ബി മവാഹിബ അദീദ, നിരവധി നിരവധി സവിശേഷ നിരവധി സിദ്ധികൾ കൊണ്ട്, നിരവധി സിദ്ധികൾ സവിശേഷതകൾ കൊണ്ട്. മുമയ്യിസാത്തിൻ, അതാണ് സവിശേഷതകൾ കൊണ്ട്. മവാഹിബ എന്ന് പറഞ്ഞാൽ സിദ്ധികൾ, ദാനങ്ങൾ. മുമയ്യിസാത്ത് എന്ന് പറഞ്ഞാല് സവിശേഷതകൾ. അൽ മുഖ്തരിഫ, വൈവിധ്യ, വൈവിധ്യമാർന്ന സവിശേഷതകളെ കൊണ്ടു. ഫിൽ കിതാബത്തി, എഴുത്തിലും, വൽ ഖതാബത്തി, പ്രഭാഷണത്തിലും, വ ദഅവത്തി, പ്രബോധനത്തിലും. അതിലൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വിശേഷപ്പെട്ടതായിരുന്നു. വക്കാന ലഹു, അദ്ദേഹത്തിനുണ്ടായിരുന്നു ദൗറും കബീറും, വലിയ പങ്കുണ്ടായിരുന്നു. ഫി തൗസീഖുൽ അലാഖാത്തി, ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിൽ, ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിൽ. ബൈനൽ ഹിന്ദി വ ബിലാദിൽ അറബി, ഇന്ത്യയുടെയും അറബി രാജ്യങ്ങൾക്കിടയിലും, ഇന്ത്യയുടെയും അറബി രാജ്യങ്ങൾക്കിടയിലും ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പൊ എന്താ ഹദഫ്, ലക്ഷ്യം അല്ലെ, അൽ മൻസൂദ് ഉദ്ദിഷ്ട ലക്ഷ്യം എന്ന് പറയാം. കർണ് നൂറ്റാണ്ട്, ശഖ്സിയത്ത് വ്യക്തിത്വം. പിന്നെ മുത്തമത്തിയത്ത് എന്ന് പറഞ്ഞാല് സമ്പന്നമായിരുന്നു. മവാഹിബ്, മൗഹീബത്തിന്റെ ജമ്മ മവാഹിബ്, സിദ്ധികൾ. മുമയ്യിസത്ത്, മുമയ്യിസാത്ത്, സവിശേഷതകൾ. കിതാബത്ത്, എഴുത്ത്. ഖതാബത്ത്, പ്രഭാഷണം. ദഅവത്ത്, പ്രബോധനം. ദൗറും കബീറും, വലിയ പങ്ക്, ദൗറ് പങ്ക്. തൗസീഖുത്ത് അലാഖാത്ത്, ബന്ധങ്ങൾ സുദൃഢമാക്കുന്നത്. ഇനി ആ വലതുഭാഗത്തുള്ള ബോക്സിലുള്ള കാര്യങ്ങൾ. മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തിന്റെ രചനകളാണ് എനിക്ക് പറയാൻ പോകുന്നത്. മുഹീദ്ദീൻ ആലുവയുടെ രചനകളാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഒന്ന്, അദ്-ദഅവത്തുൽ ഇസ്ലാമിയ്യ,
നമ്മൾ പഠിച്ചില്ലേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രബോധനവും അതിന്റെ വികാസവും. അൽ അദബുൽ ഹിന്ദി അൽ മുആസിർ, മുആസിർ എന്ന സമകാലിക ഇന്ത്യൻ സാഹിത്യം. അൽ ഇസ്ലാമു വഖളായൽ ഇൻസാനിയ, ഇസ്ലാമു മാനവിക വിഷയങ്ങളും ഖളായ വിഷയങ്ങൾ, ഖളിയത്തിന്റെ ജമ്മ് ഖളായ. തസ്മീൻ മുത്തർജമ, ചെമ്മീൻ എന്ന നോവലിന്റെ വിവർത്തനം. അൻ നുബുവത്തുൽ മുഹമ്മദിയത്തു വ മുഫ്തറയാത്തുൽ മുസ്തർശിഖീന, മുഹമ്മദിയ നിയോഗം അല്ലേ. അൻ നുബുവത്തുൽ മുഹമ്മദിയ, മുഹമ്മദിയ നിയോഗവും ഓറിയന്റലിസ്റ്റുകൾ. മുസ്തർശിഖീൻ എന്ന് പറഞ്ഞാല് ഓറിയന്റലിസ്റ്റുകൾ, മുഫ്തറിയാത്ത് എന്ന് പറഞ്ഞാല് അവരുടെ കെട്ടുകഥകൾ, ഓറിയന്റലിസ്റ്റുകളുടെ കെട്ടുകഥകൾ, അവരുടെ ജൽപ്പനങ്ങൾ. മുസാഹമത്തു ഉലമായിൽ ഹിന്ദി, ഇന്ത്യൻ ഉലമാക്കളുടെ പങ്ക്. ഫി ഖിദ്മത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ സേവനത്തിൽ. വ ആദാബിഹ, അതിൻ്റെ സാഹിത്യത്തിലും എന്നൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്. അസ്സഖാഫത്തുൽ അറബിയത്തു ഫി ശിബിഹിൽ ഖാറത്തിൽ ഹിന്ദിയ, അറബി ഭാഷാ സംസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്നൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിക തത്വങ്ങൾ എന്നൊരു പുസ്തകം. ദ എസൻസ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സത്ത എന്നൊരു ഇംഗ്ലീഷ് പുസ്തകവും അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെ നിരവധി പുസ്തകങ്ങളും മറ്റും എഴുതി എല്ലാ വിഷയങ്ങളിലും കഴിവ് തെളിയിച്ച ഒരു പ്രതിഭയായിരുന്നു ആര്, ഡോക്ടർ മുഹീദീൻ ആലുവായി. അസ്സലാമു അലൈക്കും.